1600 രൂപയുടെ ജനുവരി മാസത്തെ പെൻഷൻ വിതരണം, ഏറ്റവും പുതിയ അറിയിപ്പ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും. ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയും സെപ്റ്റംബർ മുതൽ മുടങ്ങിയ പെൻഷൻ തുകയും ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസം 14 വരെയാണ് വിതരണത്തിനുള്ള സമയം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. കൈകളിലേക്കുള്ള ഗുണഭോക്താക്കൾക്കുള്ള വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് മാസം 14 ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ കമ്പനിയിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷനും ശമ്പളവും വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ 1000 കോടി രൂപ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുകയാണ്. കടപ്പത്രങ്ങളുടെ ലേലം ഫെബ്രുവരി മാസം 28-ാം തീയതി നടന്നു. ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം മാർച്ച് 14-നോടുകൂടി അവസാനിക്കുന്നതാണ്. മാർച്ച് മാസം 20-ാം തീയതിക്ക് ശേഷം ജനുവരി മാസത്തിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. ഇതോടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾക്കുള്ള സമയപരിധിയും ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നീട്ടി നൽകിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി സുഹൃത്തുക്കളിലേക്കും പെൻഷൻ വാങ്ങുന്ന ആളുകളിലേക്കും എത്തുവാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക.